ഹായ് ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും ഒരു നാടൻ തോരനാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. സാധാരണ നമ്മൾ ക്യാബേജ് മാത്രമല്ലേ തോരൻ ഉണ്ടാക്കാറുള്ളൂ, ക്യാബേജും ക്യാരറ്റും ചേർത്തോ അല്ലെങ്കിൽ ക്യാരറ്റും ബീൻസും ചേർത്തൊക്കെ തോരൻ ഉണ്ടാക്കാറുണ്ട്. ഇന്നത്തെ നമ്മുടെ തോരൻ എന്ന് പറയുന്നത് ക്യാബേജും മുരിങ്ങയിലയും ചേർത്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ തോരൻ റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 6 തണ്ട് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഒരു ക്യാബേജിൻ്റെ പകുതി, ഏകദേശം ഒരു 1/4 കിലോയിൽ കൂടുതലുണ്ട് ക്യാബേജ് മുറിച്ച് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് മുറിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. 1 മണിക്കൂറൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് ഞാൻ കഴുകിയെടുത്തിട്ടുള്ളത്. പിന്നെ 1/4 കപ്പ് തേങ്ങ ചിരവേത് എടുത്തിട്ടുണ്ട്. എരിവിനായിട്ട് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം വ്യത്യാസം വരുത്താം. അതുപോലെ തന്നെ 1 പിടി ഉള്ളി, ഒരു 8-10 ഉള്ളി എടുക്കുക. ഉള്ളി നന്നാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സവാള എടുക്കാം, പക്ഷേ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുരിങ്ങയില ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അത് അടർത്തിയെടുക്കണം. ക്യാബേജൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് മുരിങ്ങയില മാത്രം കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി. അതുപോലെ തന്നെ ഉള്ളിയാണെങ്കിലും സവോളയാണ് എടുക്കുന്നതെങ്കിൽ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ അരപ്പ് നമ്മൾ റെഡിയാക്കുന്നില്ല, അരപ്പിന് പകരമായിട്ട് തേങ്ങ ചേർത്തിട്ട് ജീരകപ്പൊടിയും കൂടി ചേർക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അരപ്പ് റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ അരപ്പിനായിട്ട് ഈ തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, നമ്മൾ ക്യുമിൻ സീഡ്സ് ചേർക്കുക, അതുപോലെ തന്നെ 2 ഉള്ളി ചേർക്കുക, 4-5 ഇതള് കറിവേപ്പില ചേർക്കുക. ഇതെല്ലാം ചേർത്ത് മിക്സിയിലൊന്ന് തോറിൻ്റെ ഭാഗത്തിൽ ഒതുക്കിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ജീരക പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം മുരിങ്ങയിലേക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. നമ്മൾ നമ്മുടെ തോരൻ റെഡിയാക്കാനായിട്ട് മുരിങ്ങയിലെല്ലാം കഴുകി അടർത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ 1 തണ്ട് കറിവേപ്പില. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉള്ളിയും പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് ചരിച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്, ഉള്ളി നീളത്തിലും കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴച്ചെടുക്കുക. വല്ലാതെ വഴന്നു പോകേണ്ട ആവശ്യമില്ല, ഉള്ളിയുടെ കളറൊന്നും മാറിപ്പോകേണ്ട ആവശ്യമില്ല, ഒന്ന് ഉള്ളി ട്രാൻസ്പെറൻ്റ് ആയി വരിക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഉപ്പ് ചേർക്കില്ല, ഉപ്പ് നമ്മൾ ക്യാബേജൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടേ ചേർക്കാൻ പാടുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാബേജ് ആണെങ്കിലും കുക്കായി വന്നു കഴിയുമ്പോൾ അളവ് കുറയും, മുരിങ്ങയിലാവുമ്പോൾ ഒട്ടും തന്നെ ഉണ്ടാവില്ല. നമ്മളെടുക്കുന്ന മുരിങ്ങയിലയുടെ പകുതി പോലും ഉണ്ടാവില്ല കുക്കായി വരുമ്പോൾ. അപ്പോൾ അതനുസരിച്ച് വളരെ ചെറിയ അളവിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ ഉള്ളിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ തോരന് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയുടെ ആ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ജീരകം പൊടിച്ചതാണ്, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ആ ജീരകപ്പൊടിയും ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ക്യാബേജിൻ്റെ കുക്കിംഗ് ടൈം അല്ല മുരിങ്ങയിലയുടെ കുക്കിംഗ് ടൈം, 2 ഉം 2 ഉം ആണ്. അതനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് ഓരോ കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ജീരകപ്പൊടിയും ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർക്കാം. ക്യാബേജ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു സ്ട്രെയിനറിൽ എടുത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ വെള്ളം കംപ്ലീറ്റ് മാറി കിട്ടും. ഇനി നമുക്ക് ക്യാബേജ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ക്യാബേജ് ഒരുപാട് സമയം അടച്ചു വയ്ക്കേണ്ട, കുറച്ച് സമയം മാത്രം അടച്ചു വെച്ചാൽ മതി. ഒന്ന് വെന്ത് കിട്ടാനായിട്ട്, ഒരുപാട് ക്യാബേജ് കുഴഞ്ഞ് വേവുന്നത് തോരന് അത്ര ടേസ്റ്റല്ല, അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു 4 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം പിന്നെ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ക്യാബേജിലേക്ക്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം ചെറിയൊരളവിലാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്, പിന്നീട് ഉപ്പ് ആവശ്യമാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. എല്ലാം ഒരുമിച്ച് ആക്കി വയ്ക്കുക, അതിനുശേഷം അടച്ചു വയ്ക്കുക. ഇത്
ഒരു 4 മിനിറ്റ് മതി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം മഞ്ഞട്ടിയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മിനിറ്റ് ആകുമ്പോൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടല്ലല്ലോ കുക്ക് ചെയ്യുന്നത് ക്യാബേജിലുള്ള വെള്ളത്തിൻ്റെ അംശമല്ലേ ഉള്ളൂ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും 2 മിനിറ്റ് അടച്ചു വയ്ക്കുക അപ്പോൾ നമ്മൾ ക്യാബേജ് അടച്ചു വെച്ചിട്ട് ഒരു 4 മിനിറ്റ് ആയി ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മുരിങ്ങയില ചേർക്കാം എന്താണെന്ന് വെച്ചാൽ മുരിങ്ങയിലയ്ക്കും തേങ്ങയ്ക്കും ഒന്നും ഒരുപാട് വേവില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ രണ്ടും ഒരുമിച്ച് തന്നെ ചേർക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് മുരിങ്ങയിലയും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ഒരു തോരനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നന്നായിട്ട് ഇഷ്ടപ്പെടും ചോറിന് വളരെ നല്ലൊരു സൈഡ് ഡിഷാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഞാനിത് വീണ്ടും ഇതുപോലെ ഒരുമിച്ചാക്കിയിട്ട് ഒരു മിനിറ്റ് ഇതുപോലെ വയ്ക്കുകയാണ് അതിനുശേഷം നമുക്ക് വീണ്ടും ഇളക്കി മിക്സ് ചെയ്യാം അതിനുശേഷം വീണ്ടും ഒന്ന് ഒന്നിച്ചാക്കി വയ്ക്കുക ഒരു 2-2.5 മിനിറ്റൊക്കെ മുരിങ്ങയില കുക്കായാൽ മതി ഓവർ കുക്കാവണ്ട ഓവർ കുക്കായിട്ടുണ്ടെങ്കിൽ ചെറിയ കയ്പ് വരും ആവശ്യത്തിന് വേവിച്ചെടുക്കുക അപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലും ചെയ്യാം മൺചട്ടിയിൽ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ട് നമ്മുടെ കറികൾക്ക് അതുകൊണ്ടാണ് ഞാനപ്പോൾ മൺചട്ടി തന്നെ തിരഞ്ഞെടുത്തത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ പിന്നെ ഇഷ്ടമായ റെസിപ്പി ആണെങ്കിൽ കമൻറ്റ് ചെയ്യാനും എല്ലാവരുടെയും വീട്ടിൽ മുരിങ്ങയുണ്ടോ മുരിങ്ങയില കിട്ടാറുണ്ടോ മുരിങ്ങയിലയുടെ റെസിപ്പിയൊക്കെ ഇഷ്ടമാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നന്നായിട്ട് ആവി വന്ന് തുടങ്ങുന്നുണ്ട് നമുക്കിത് വീണ്ടും ഇളക്കി ഒന്ന് മറിച്ചെടുത്തിട്ട് ഒരുമിച്ചാക്കി വയ്ക്കുക ഒന്നുകൂടി ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക ഉപ്പ് കുറവായിരിക്കും നമ്മൾ കുറച്ചുപ്പ് ചേർത്തിട്ടുള്ളൂ ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുക എരിവ് കുറവാണെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എരിവൊക്കെ തോരന് ഒരു മീഡിയം എരിവ് മതി ഒരുപാട് എരിവൊന്നും വേണ്ട അപ്പോൾ നിങ്ങളെന്തായാലും ഈ രീതിയിൽ ക്യാബേജും മുരിങ്ങയിലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ മുരിങ്ങയിൽ ഉള്ളതാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ മുരിങ്ങയിലയുടെ ചെറിയ തണ്ടൊക്കെ കുഴപ്പമില്ല വലിയ തണ്ടുകൾ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നുകൂടി മിക്സ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ വീണ്ടും ഒരുമിച്ചാക്കി വയ്ക്കുന്നുണ്ട് ഞാനൊന്ന് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ചേർക്കാം പിന്നെ ഈ ആവി കയറുന്ന സ്റ്റേജിലാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് നമ്മളിനി ഉപ്പ് ചേർക്കുന്നില്ല ഒന്നുകൂടി ഇതുപോലെ ആവി വന്നു കഴിയുമ്പോൾ ഇതാ ഇളക്കി മിക്സ് ചെയ്യുന്നു ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു ഇത് ചെറിയൊരു ചൂടിൽ തന്നെ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം മുരിങ്ങയിലേക്ക് ഇത് കണ്ടോ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് പിന്നെ മുരിങ്ങയില ചേർക്കുന്ന കറികളിൽ കറിവേപ്പില ചേർക്കില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് കമൻസ് വരാറുണ്ട് അതിന് മറുപടി ഞാൻ പറഞ്ഞിരുന്നു ഇതിന് മുന്നേ എല്ലാ കറികളിലും നമ്മൾ കറിവേപ്പില ചേർക്കും കേട്ടോ മിക്കവാറും കറിവേപ്പില കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരുവിധമുള്ള കറികളിലൊക്കെ കറിവേപ്പില ചേർക്കാറുണ്ട് ആ കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടി വരുമ്പോൾ നമ്മുടെ കറിക്ക് കൂടുതൽ ടേസ്റ്റാണ് ഇലക്കറികളിൽ കറിവേപ്പില ചേർക്കാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ അപ്പോൾ ഇതാ നമ്മുടെ തോരൻ റെഡി ആയി കഴിഞ്ഞു നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറിയ ചൂടോടുകൂടി ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം